ഒക്കെ ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കാത്ത ഏത് മലയാളിയാ ഉള്ളതല്ലേ? മുംബൈയിലെ ധാരാവിയിലെ ചേരികൾ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ ഇന്നും നമ്മുടെ ഹീറോയാണ്. വരദരാജ മുതലിയാർ മുതൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വരെ തോക്കുകൾ കഥ പറഞ്ഞ ധാരാവി. വേശികളും കൂട്ടിക്കൊടുപ്പുകാരും ധാതമാരും കുടികൊണ്ട മുംബൈയിലെ ധാരാവി. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയുടെ മധ്യത്തിലുള്ള ഈ പ്രദേശം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ്. ഇന്ന് ആ പ്രദേശത്തിന്റെ മുഖം തന്നെ പാടെ മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ് വ്യവസായ ലോകത്തെ പ്രമുഖരായ അദാനി ഗ്രൂപ്പ്. 23,000 കോടി രൂപയുടെ പ്രൊജക്റ്റിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ ചേരി പുനരധിവാസ പദ്ധതിയിലൂടെ 17 വർഷം കൊണ്ടാണ് അദാനി ഇത് പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ ഇതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളും അണിയറയിലുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ധാരാവി എന്ന ചേരി ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷമാകും. നിങ്ങൾക്ക് ഈ നീക്കത്തിൽ എന്ത് തോന്നുന്നു? അദാനിയുടെ തന്ത്രമോ അതോ ഇന്ത്യൻ വികസന കുതിപ്പോ? ആദ്യം തന്നെ നമുക്ക് ധാരാവിയുടെ മറ്റൊരു മുഖം നോക്കാം. ആർക്കും അത്ര അറിയാത്തൊരു ധാരാവി. മുംബൈ എന്ന മഹാനഗരത്തിന്റെ ഹൃദയമിടിപ്പാണ് 10 ലക്ഷത്തിലേറെ പേർ തിങ്ങി താമസിക്കുന്ന ധാരാവി. ലോകത്തെ ഏറ്റവും വലിയ 3-ാമത്തെ ചേരി പ്രദേശം. സ്ലംഡോഗ് മില്യണർ എന്ന ചിത്രത്തിലൂടെ ലോകം മുഴുവൻ കണ്ട ഇന്ത്യൻ ജീവിതത്തിന്റെ പ്രതീകമായ ധാരാവി ഇനി ഉണ്ടാവില്ലെന്നാണ് പുതിയ വാർത്തകൾ. അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അദാനി റിയൽറ്റിയാണ് ഇതിനുള്ള ഈ പുനരധിവാസ പദ്ധതിക്ക് മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് അനുമതി കരസ്ഥമാക്കിയത്. ഇതിനായുള്ള സർവേ ഈ മാർച്ച് മുതൽ തുടങ്ങും. ധാരാവിയെ പറ്റി പറയുമ്പോൾ പലർക്കും ഒരു ദാരിദ്ര്യത്തിന്റെ ചിത്രം ഓർമ്മയിൽ വരാറുണ്ട്. പക്ഷെ സത്യത്തിൽ അതല്ല നമ്മുടെ ധാരാവിയുടെ മുഖം. മുംബൈ നഗരത്തിലെ പാവങ്ങളുടെ താമസ സ്ഥലം മാത്രമല്ലിത്. പ്രതിവർഷം 8,200 കോടി രൂപയുടെ വിറ്റുവരവുള്ള ചെറുകിട വ്യവസായ മേഖല കൂടിയാണിത്. ഏകദേശം 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഇവിടം അധോലോക സങ്കേതം കൊണ്ടും മാഫിയകൾ കൊണ്ടും ആ പ്രദേശത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്കും ആളുകൾ വിറച്ചിരുന്നു അല്ലെ? നമ്മളും അത് കേട്ട് പേടിച്ചൊക്കെ ഇരുന്നിരുന്നു. എന്നാൽ സിനിമകൾ പേപ്പിച്ചു വെച്ച ഭീകരതയ്ക്കപ്പുറം ഇവിടെ ഇപ്പോൾ ഭയക്കാനായിട്ട് ഒന്നുമില്ല. ദരിദ്രർ മാത്രമല്ല, വിദേശത്തേക്ക് കയറ്റുമതിയുള്ള കച്ചവടം നടത്തുന്നവരും താമസിക്കുന്ന സ്ഥലമാണ് ഈ ധാരാവി. ഇത്രയേറെ വൈവിധ്യമുള്ള ചെറുകിട സംരംഭങ്ങൾ സജീവമായുള്ള അധികം സ്ഥലങ്ങൾ വേറെയില്ല. കയറ്റുമതി ചെയ്യുന്ന തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, സോപ്പ് നിർമ്മാണം, വസ്ത്രനിർമ്മാണം, റീസൈക്ലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണശാലകൾ എന്നിങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ഇവിടെയുണ്ട്. ധാരാവിക്ക് വേണ്ടിയുള്ള മാത്രമല്ല, മുംബൈ മഹാനഗരത്തിന് വേണ്ടിയുള്ള പല ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്. ഇനി നമുക്ക് ധാരാവി എന്ന ചേരിയുടെ കഥയിലേക്ക് ഒന്ന് പോകാം. മുംബൈയിലെ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്നു ഈ ധാരാവി. സമുദ്രത്തിലേക്ക് തള്ളി നിന്ന ചതുപ്പുകളും കണ്ടലുകളും നിറഞ്ഞ ഒരു പ്രദേശം. അവിടുത്തെ ആ മത്സ്യത്തൊഴിലാളികൾ അന്ന് മാഹിം കടലിടുക്കിലും ചതുപ്പുകളിലും മീൻ പിടിച്ച് ഉപജീവനം നടത്തി. പിന്നീട് സിയോണിൽ ഒരു അണക്കെട്ട് പണിതതോടെ നദി വരണ്ട് കൂടുതൽ കരഭാഗങ്ങൾ തെളിയുകയും ചെയ്തു. ഇതോടെ സ്വാഭാവിക ജീവിതമാർഗം കുറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഇവിടം വിടുകയും ധാരാവി പിന്നീട് കുടിയേറ്റക്കാരുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു. സർക്കാർ ഭൂമിയായ ചതുപ്പുകളിലേക്ക് മുംബൈയുടെ വികസന കുതിപ്പിന്റെ അവശിഷ്ടങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. കണ്ടലുകൾക്കിടയിൽ മണ്ണും മലവും പ്ലാസ്റ്റിക്കും അടിഞ്ഞ് ചതുപ്പുകൾ നിലമായി. അതിജീവനം തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ നടപ്പാലങ്ങൾ കൊണ്ടിവിടെ ജീവിതം പടുത്തു കെട്ടി. ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന വാടകയുള്ള മുംബൈ മഹാനഗരത്തിൽ എത്തുന്നവർക്ക് ഇന്നും ചെറിയ ചെലവിൽ ജീവിക്കാൻ അവസരം നൽകുന്ന ഇടമാണ് ഈ ധാരാവി. മറ്റൊരു വലിയ പ്രത്യേകത ഈ ധാരാവിക്കുണ്ട്. മറ്റു ചേരികളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാവി സാക്ഷരതയിൽ ഏറെ മുന്നിലാണ്. എല്ലാ ചേരികളിലെയും പോലെ പ്രശ്നങ്ങൾ ധാരാവിയിലുമുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാനായി ഒറ്റ ശുചിമുറി മാത്രമാണ് കൂടുതലും ഇവിടെയുള്ളത്. അത് തോടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിലേക്കുമൊക്കെ തുറന്നുവിടും. അവിടെ മിക്ക ശൗചാലയങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചുള്ളതാണ്. കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ നമ്മൾ ഇവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയും ജീവിക്കുന്നവരുണ്ടോ എന്ന്. അവിടുത്തെ മറ്റൊരവസ്ഥ ശുദ്ധജലം ധാരാവിയിൽ കിട്ടാക്കനിയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളൊക്കെ അവിടെ പേരിന് മാത്രമാണുള്ളത്. നിന്നുതിരിയാൻ ഇടമില്ലാത്ത ഒറ്റമുറിയിൽ ഒതുങ്ങുന്നതാണ് കുടുംബങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വട്ടപൂജ്യമാണ് ധാരാവി. ജനക്കൂട്ടം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണവും. ഭൂരിഭാഗം വീടുകളിലും ഒറ്റമുറിയാണ് അവിടെ ഉള്ളത്. അവിടെ തന്നെയാവും അവരുടെ അടുക്കളയും കിടപ്പുമുറിയും ഊണുമുറിയും ഒക്കെ. ഇന്ന് നമുക്ക് അദാനിയിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ കാഴ്ച എന്ന് നോക്കാം. ധാരാവിയുടെ പുനരുദ്ധാരണ പദ്ധതി എന്ന ആശയത്തിന് 33 വർഷത്തിലധികം പഴക്കമുണ്ട്. പക്ഷേ ഒരു പദ്ധതിയും നടപ്പായില്ല. നിരവധി ടെൻഡറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് അദാനി എത്തുന്നത്. 2022 നവംബറിൽ ധാരാവി പുനർവികസന പദ്ധതിയുടെ ലേലം അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു. 20,000 കോടിയിലധികം വരുന്ന പദ്ധതിക്കായി
5,069 കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം വാഗ്ദാനം ചെയ്താണ് ഗ്രൂപ്പ് ഇത് നേടിയത്. ഇപ്പോൾ ധാരാവി പുനർവികസനത്തിന്റെ ഭാഗമായി താമസക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സർവേ 18 മാർച്ച് മുതൽ ആരംഭിക്കുകയാണ്. ഓരോ ചേരിയുടമയ്ക്കും കുറഞ്ഞത് 405 ചതുരശ്ര അടി യൂണിറ്റ് കാർപ്പറ്റ് ഏരിയയ്ക്ക് അർഹതയുണ്ട്. അതനുസരിച്ചായിരിക്കും പുനരധിവാസം നടത്തുന്നത്. മൊത്തം ചിലവിന്റെ 80% അദാനിയും ശേഷിക്കുന്നത് സംസ്ഥാന സർക്കാരും വഹിക്കും. ധാരാവി ചേരി പുനർവികസനത്തിനായി 240 ഹെക്ടറോളം സ്ഥലമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ വിജ്ഞാപനം ചെയ്തത്. അതേസമയം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ അദാനിക്ക് കിട്ടുന്ന ഗുണം പ്രദേശത്ത് ഭൂമി ലഭിക്കും എന്നതാണ്. എന്നാൽ ഇതിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഡീലാണെന്നും അദാനി ഇതിലൂടെ സമ്പാദിക്കാൻ പോകുന്നത് 3 ലക്ഷം കോടി രൂപയാണെന്നതും എതിർ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. ധാരാവിയിലെ ഭൂമിയുടെ മൂല്യം അളക്കാനാവാത്തതാണ്. പ്രധാന റിയൽ എസ്റ്റേറ്റ് പോയിന്റായി ഇവിടം വികസിപ്പിച്ച് ചേരി ഒഴിപ്പിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മൂല്യത്തിൽ 30 മുതൽ 40% വരെ വില വർധന പ്രതീക്ഷിക്കുന്നുണ്ട്. അദാനിയുടെ ടാസ്ക് ചെറുതൊന്നുമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരി വികസന പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. നിലവിലെ കണക്ക് പ്രകാരം 17 വർഷം കൊണ്ട് 1 കോടി ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കണം. ഇതിൽ 70 മുതൽ 80 വരെ ലക്ഷം ചതുരശ്ര അടി പുനരധിവാസത്തിനും 2 മുതൽ 3 വരെ ലക്ഷം ചതുരശ്ര അടി വാണിജ്യ ആവശ്യങ്ങൾക്കുമാണ്. വളരെ വലിയ ജനസംഖ്യയും വാണിജ്യ പ്രവർത്തനങ്ങളും ആഴത്തിൽ പടർന്നു കിടക്കുന്ന പ്രദേശമാണിത്. വർഷങ്ങളായി നിലനിന്നു പോരുന്ന സംസ്കാരം ഒറ്റ ദിവസം കൊണ്ട് പറിച്ചു നടാനോ തൂത്തെറിയാനോ അവർക്ക് സാധിക്കില്ല. ഇത് നടപ്പാക്കുന്നതിന് സാധ്യമായ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമൂഹികമായ ചർച്ചകളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സമവായം കണ്ടെത്തി വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. പദ്ധതി നടപ്പിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം ശക്തമാകുമെന്ന് അദാനി ഗ്രൂപ്പും സൂചിപ്പിക്കുന്നു. താമസക്കാരെ ബോധവൽക്കരിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്തായാലും നീക്കം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.